എല്ലാവർക്കും ഫിത്ത് ടച്ച് ഫാഡിൻ്റെ പുതിയൊരിടയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന കുറച്ച് ബോട്ടിൽ ആർട്ട് ടൂറാണ്. ഇത് ഉണ്ടാക്കിയിരിക്കുന്നതിൻ്റെ അമ്മയാണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് എയർ ഡൈ ക്ലെയിം, അതുപോലെ തന്നെ ടിഷ്യൂ പേപ്പറാണ്. അപ്പോൾ ആ ഇത് രണ്ടും മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. പിന്നെ ഒട്ടിക്കാനുള്ള പശ അങ്ങനെയുള്ള പെയിൻറ്റിങ്സൊക്കെ. അപ്പോൾ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല, കുറച്ച് നമുക്ക് ഇൻഗ്രീഡിയൻസ് മതി. അപ്പോൾ തന്നെ നമുക്ക് കാണുമ്പോൾ നമുക്ക് വളരെ ഭംഗിയുള്ള ഒരു ബോട്ടിൽ ആർട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് അർത്ഥമൊന്നുമില്ല, ജസ്റ്റ് മോഡേൺ ആയിട്ട് നമുക്കിത് പറയാം. ഉണ്ടാക്കിയിരിക്കുന്ന രണ്ടാമത്തെ ബോട്ടിൽ ആർട്ട്. ഇതിൻ്റെ അടിയിൽ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ ചാക്കുനൂലാണ്. അതിൻ്റെ മുകളിലോട്ടുള്ള ഈ ഒരു വള്ളി ഉണ്ടല്ലോ, അത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് പേപ്പർ ഉണ്ടല്ലോ, പഴയ ന്യൂസ് പേപ്പറൊക്കെ നമുക്ക് ചുരുട്ടി ചുരുട്ടി ഇങ്ങനൊന്ന് വെച്ച് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ടിഷ്യൂ പേപ്പറാണ് ബാക്ക്ഗ്രൗണ്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ മുകളിലുള്ളത് ഇത് നമ്മുടെ പേപ്പർ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ ഇത്രയും ചെറിയ നിസ്സാരമായ കാര്യങ്ങൾ വെച്ച് പോലും നമുക്കൊരു എന്താ പറയുക, ഒരു സ്റ്റണ്ണിങ് ആയിട്ടുള്ള മോഡേൺ ആർട്ടൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇത് മൂന്നാമത്തെ. ഇതിൽ നമ്മൾ ന്യൂസ് പേപ്പർ വെച്ച് മാത്രമാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ പൂവും ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു സ്പൈറലായിട്ട് കാണുന്ന ഒരു സംഭവമൊക്കെ നമ്മൾ ന്യൂസ് പേപ്പർ വെച്ച് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന അടിപൊളി ഐറ്റമാണ് ഇതൊക്കെ. ഇത് നമ്മൾ നമ്മുടെ ഗ്ലൂ ഗൺ ഉണ്ടല്ലോ, അത് ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നതാണ്. ഗ്ലൂ ഗൺ ഉപയോഗിച്ച് നമ്മൾ ജസ്റ്റ് ഒരു പാറ്റേൺ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ട് അത് നമ്മളെ പെയിൻറ്റ് അടിച്ചാൽ മതി. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാനൊരു വീഡിയോ ഉറപ്പായിട്ടും ഇടുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും വീഡിയോസ് കാണാതെ പക്ഷേ മറക്കാതെ തന്നെ കാണണം. അപ്പം നമ്മുടെ ലിവിങ് റൂമിലൊക്കെ വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ഐ ക്യാച്ചാണ്. അതിലൊക്കെ വരുമ്പോൾ ജസ്റ്റ് എല്ലാവരും നോക്കി പോകുന്നൊരു വർക്കാണിത്. നമ്മുടെ അടുത്ത ബോട്ടിൽ ആർട്ട് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ പഴയ മുത്തുകളാണ്. നിങ്ങൾക്ക് നോക്കുമ്പോൾ കുഞ്ഞു മുത്തുണ്ട്, വലിയ മുത്തുണ്ട്, പല പല ഡിസൈനുള്ള മുത്തൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കും വേണ്ടാതെ കിടക്കുന്ന മുത്തൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ബോട്ടിൽ ആർട്ടിൽ വെച്ച് കൊടുക്കുക. പിന്നെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ക്ലേ അല്ല, ഇത് നമ്മുടെ ന്യൂസ് പേപ്പർ വെള്ളത്തിട്ട് കുതിർത്തിയിട്ട് അതാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ന്യൂസ് പേപ്പർ വെച്ച് നമുക്ക് ചെയ്യാം. പിന്നെ ഗ്ലൂഗൺ വെച്ച് കുറച്ച് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ പുറകുവശം പ്ലെയിൻ ആണ്. പിന്നെ മുകളിലും കുറച്ച് മുത്തൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ബോട്ടിൽ ആർട്ട്. ഈ ബോട്ടിൽ ആർട്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ബോട്ടിൽ ആർട്ട്. നമ്മുടെ ബെഡ്റൂമിലൊക്കെ വയ്ക്കുമ്പോൾ ഈവനിങ് ടൈമിൽ നമ്മുടെ സൺലൈറ്റൊക്കെ അടിക്കുമ്പോൾ ആ ഒരു പ്രത്യേക ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇതിൽ നമ്മൾ നമ്മുടെ ക്ലേയും പിന്നെ ന്യൂസ് പേപ്പേഴ്സൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ന്യൂസ് പേപ്പർ വെള്ളത്തിട്ട് കുതിർത്തിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അത് കുറച്ച് ടൈം എടുക്കുന്നു മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ ഏതാ ഇഷ്ടപ്പെട്ട മനസ്സിലും നിങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഈ ബോട്ടിൽ ആർട്ടാണ്. പക്ഷേ ഇതിനേക്കാളും ഭംഗിയുള്ളതൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ മനസ്സിന് പിടിച്ചു നിർത്തിയത് ഈ ഒരു ബോട്ടിൽ ആർട്ടാണ്. അടുത്തതാണ് ഒരു കാസ്റ്റിൽ എന്ന് പറയാം. ആ കാസ്റ്റിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്നതും സൈഡിൽ ചെറിയ ചെറിയ പാറക്കല്ലുകളൊക്കെ വെച്ചിട്ടുള്ളതാണ് നമ്മുടെ അടുത്ത ബോട്ടിൽ ആർട്ട്. ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ക്ലേ ആണ്. പിന്നെ ജസ്റ്റ് നിങ്ങൾക്കൊരു മരം കാണാം. ഈ മരം അതിൻ്റെ മുകളിലുള്ള ഡെക്കറേഷൻ ഉണ്ടല്ലോ, അത് നമ്മുടെ ചില മാലൊരു പ്രത്യേക മുത്തില്ലേ, അതൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ ഡോണറ്റിലൊക്കെ സ്പ്രിങ്കിൾസ് ഇടുന്ന പോലെ ഉണ്ട്. ബോട്ടിൽ ആർട്ടാണ് ഇത്. ഇതൊരു കാസിൽ അല്ലെങ്കിൽ ഒരു വീടെന്ന് പറയാം. ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഈ ഒരു ചെടി ഉണ്ടല്ലോ, അത് നമ്മൾ ഈ ഷാർപ്പ് പെൻസിലൊക്കെ ഷാർപ്പ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ വേസ്റ്റ് വെച്ചാണ്. അത് പ്രത്യേക ഷാർപ്പിനുണ്ട്, അതിനിപ്പോൾ തന്നെ കാണിച്ചു തരാം. പിന്നെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന നമ്മുടെ ചെറിയ മണലും കല്ലും ഒക്കെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്.
പുറയിലും അതുപോലെ തന്നെ നമ്മൾ പ്ലെയിൻ കൊടുത്തിട്ടില്ല, ജസ്റ്റ് നമ്മൾ ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കി നമ്മൾ നമ്മുടെ കിളയാണ് എല്ലാവരും ചെയ്യാറുള്ളത്. നിങ്ങൾക്ക് അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ ഉപയോഗിക്കാൻ ഞാൻ പറഞ്ഞു. പിന്നെ ഈ അടിയിൽ ഈ ഒരു ഭാഗം എടുത്തിരിക്കുന്നത് നമ്മുടെ ഒരു കാർഡ്ബോർഡ് വെച്ചിട്ടാണ്, ജസ്റ്റ് ഞാൻ ബാക്ക് കാണിച്ചെന്നുള്ളൂ. കാർഡ്ബോർഡിൻ്റെ മുകളിൽ നമുക്ക് ഇങ്ങനെയൊക്കെ വെച്ചാൽ നമുക്കൊരു ആ വീടിൻ്റെ ഒരു മുറ്റം റെഡിയാക്കാൻ പറ്റും. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഷാർപ്നർ. അപ്പോൾ ഈ ഷാർപ്നർ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ പെൻസിൽസൊക്കെ, ഡ്രോയിങ് പെൻസിൽസൊക്കെ നമുക്ക് നല്ല ഭംഗിക്ക് നമുക്ക് ചെത്തിയെടുക്കാൻ പറ്റും. നമ്മുടെ പുറകിലുള്ള ഈ ഒരു സംഭവം നമുക്ക് കറക്കിയാൽ മതി നമ്മുടെ പെൻസിൽ ഷാർപ്പായി കിട്ടും. നമ്മുടെ പെൻസിൽ നല്ല ഷാർപ്പിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ എടുക്കേണ്ടത് നമ്മുടെ ഈ ഒരു ഷാർപ്നർ ബോക്സിൻ്റെ താഴത്ത് ഇങ്ങനത്തെ ഒരു വലിപ്പുണ്ട്, അത് നമുക്ക് തുറക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മുടെ ആ ആ പെൻസിലിൻ്റെ ആ കട്ടി തന്നെ ഭാഗം കിടക്കുന്നത്, നല്ല ചുരുണ്ട് ചുരുണ്ട് ചുരുണ്ടിട്ട് കിടക്കും. അപ്പോൾ ഇതാണ് നമ്മൾ കളർ ചെയ്ത് നമ്മുടെ നേരത്തെ കണ്ട ബോട്ടിൽ ആർട്ടിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഉപയോഗിച്ച് പല പല ക്രാഫ്റ്റ് ഐഡിയസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അടുത്തതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ട്, നമ്മുടെ ചെറിയ ചെറിയ ചെടികൾ നമുക്ക് ഇതിലിട്ട് ഉപയോഗിക്കാം. ഞങ്ങൾ എടുത്തിരിക്കുന്നത് ജസ്റ്റ് ഇത് പുറത്തുനിന്ന് വാങ്ങിച്ചൊരു സംഭവമാണ്, അതിൻ്റെ പേരെനിക്കറിയില്ല, നിങ്ങൾക്ക് അറിയായിരിക്കും, അറിയാവുന്നൊരു കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഒട്ടിച്ചിട്ട് സൈഡിൽ ഗോൾഡൻ കളർ അക്രിലിക് പെയിൻറ്റിങ്, കുറച്ച് ബ്ലാക്ക് പെയിൻറ്റും കൊടുത്തിട്ടാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. ഇത് നമ്മുടെ നേരത്തെ ഉണ്ടാക്കിയ പോലെ തന്നെ ഒരു വീടാണ്. ഇതിന് പ്രത്യേകം രണ്ട് ജനലൊക്കെ ഉണ്ട്, വേറെ കളറാണ്. പക്ഷേ ഇതിൽ വേറെ കുറേ മെറ്റീരിയൽസ് തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സ്റ്റെപ്പിൻ്റെ മുകളിൽ നമ്മൾ പോളിമർ ക്ലേ വെച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ട ഷാർപ്നറിൻ്റെ എടുത്തിരിക്കുന്ന ആ വേസ്റ്റ് നമ്മൾ ആ വേസ്റ്റ് ആയിട്ടാണ് നമ്മളിവിടെ ചെടിയിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ പുറകിൽ കാണുന്ന ഇതുണ്ടല്ലോ, ഇത് നമ്മൾ മുട്ടത്തൊണ്ടില്ലേ, അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രാഷ് ചെയ്തിട്ട് ഒട്ടിച്ചോടുകൂടെ നമുക്ക് ഇങ്ങനത്തെ ഒരു ഡിസൈൻ കിട്ടുന്നത്. അപ്പോൾ ഇത്രയുള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ ബോട്ടിൽ ആർട്ട് ടൂറ്. കുറേയൊക്കെ നമ്മൾ ഗിഫ്റ്റ് കൊടുത്ത് പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സിനെ, നിങ്ങളുടെ റിലേറ്റീവ്സിനെ കൊടുക്കാൻ പറ്റുന്നൊരു ഗിഫ്റ്റ് ആയിട്ടാണ്. പിന്നെ നിങ്ങളുടെ വീട് ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു സംഭവം കൂടിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഇതിന് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളോട് ജോയിൻ ചെയ്യാം. അതിനുവേണ്ടി സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കുക, സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കിയിട്ട് ബെല്ലൈക്കൺ ഞെക്കാനും ഓൾ ഓപ്ഷൻ ഞെക്കാനും മറക്കരുത്. പിന്നെ ഞങ്ങളുടെ എല്ലാ വീഡിയോസും കാണുക. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.